ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വേഴ്ച സമയത്ത് മുലകളിൽ തൂവലൊഴുകുന്നതുപോലെയുള്ള സ്പർശം എങ്ങനെ അവനെ കൊതിപ്പിക്കുകയും അവളെ മതിപ്പിക്കുകയും ചെയ്യും. സ്ത്രീ ലൈംഗികതയെക്കുറിച്ച് തികഞ്ഞ അറിവുള്ള പുരുഷന് മാത്രമേ ഒരു സ്ത്രീയെ അവർ ആഗ്രഹിക്കുന്ന ലൈംഗിക സുഖം നൽകാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ പുരുഷൻ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് സ്ത്രീയുടെ ലൈംഗികതയും ലൈംഗിക താല്പര്യവും ലൈംഗിക വികാര ഉത്തേജനങ്ങൾ. സ്നേഹത്തിൻ്റെ ചൂടും ചൂരുമുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീ ലൈംഗികതയ്ക്ക്. സ്ത്രീ അവൻ്റെ പങ്കാളിക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. കിടപ്പറയിൽ പുരുഷൻ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി മയക്കത്തിലേക്ക് പതുക്കെ വഴുതി പോകുമ്പോൾ അവന് നഷ്ടമാകുന്നത് സ്ത്രീ കരുതി വച്ച ഈ സ്നേഹക്കടലാണ്. അതറിയുന്നവർ അനുഭവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. സ്ത്രീ ലൈംഗികതയെക്കുറിച്ച് തികഞ്ഞ അറിവുള്ള പുരുഷന് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ അവൾ ആഗ്രഹിക്കുന്ന ലൈംഗിക സുഖത്തിലേക്ക് നയിക്കാനാവുകയുള്ളൂ. ആണുങ്ങൾക്കുള്ളതുപോലെ തന്നെ തീവ്രമായ ലൈംഗിക താല്പര്യം സ്ത്രീകൾക്കില്ല എന്നാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെയാണ് കരുതി പോരുന്നത്. എന്നാൽ ലൈംഗിക താല്പര്യവും വികാരവും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെയാണ്. അങ്ങനെയാണ് പ്രകൃതി അതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ലൈംഗിക ശാസ്ത്ര വിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത്. പുരുഷന് അനുഭവപ്പെടുന്ന അത്ര ശക്തവും തീവ്രവുമായ ലൈംഗിക താല്പര്യവും സ്ത്രീകൾക്കുമുണ്ട്. പക്ഷേ സ്ത്രീയുടെ ശാരീരിക മാനസിക സാമൂഹ്യ സാഹചര്യങ്ങൾ അനുസരിച്ച് ലൈംഗിക പ്രതികരണത്തിൽ വ്യത്യാസമുണ്ടാകാം. അതാണ് യാഥാർത്ഥ്യം. ചില അവസരങ്ങളിൽ സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ നിന്നും സ്നേഹപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. തീർത്തും അപരിചിതമായ അന്തരീക്ഷത്തിലോ സ്വകാര്യതയില്ലാത്ത ചുറ്റുപാടിലോ സ്ത്രീ ഒരിക്കലും ലൈംഗിക ബന്ധത്തിന് താല്പര്യം പ്രകടിപ്പിച്ചെന്ന് വരില്ല. പുരുഷനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ വലിയ പ്രാധാന്യമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുൽക്കൊടിയുടെ മറവുണ്ടെങ്കിൽ പോലും അവൻ ലൈംഗിക ബന്ധത്തിന് സന്നദ്ധനാവും. എന്നാൽ സ്ത്രീ അതല്ല. ഏതു ചുറ്റുപാടിലും ഉത്തേജിതനാകാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും പുരുഷന് സ്വാഭാവികമായ ത്വരയുണ്ട്. സ്ത്രീകൾക്ക് പക്ഷേ ശാന്തവും സുരക്ഷിതവും രഹസ്യവുമായ അന്തരീക്ഷം കൂടിയേ തീരൂ. ഇത് ചിലപ്പോൾ പുരുഷന്മാർ പങ്കാളിയുടെ ലൈംഗിക താല്പര്യ കുറവാണെന്ന് തിരിതെറിയാറുണ്ട്. വേഴ്ചയ്ക്ക് മുമ്പ് സ്ത്രീ ശരീരത്തെ ഉണർത്തണം എന്നുള്ളതാണ് ആദ്യ പാഠം. സ്നേഹത്തോടെയുള്ള ബാഹ്യലീലകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. സമൂഹത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പൂർവ്വലാളനകൾ ശരിയായ ലൈംഗിക തൃപ്തിക്കും സന്തോഷത്തിനും സുഖത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ്. വേഴ്ചയിൽ ഏർപ്പെടും മുമ്പ് പുരുഷനിൽ നിന്നും സ്ത്രീ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാഹ്യലീലകളിൽ മുഴുകുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരവും മനസ്സും ശരിയായ ലൈംഗിക വേഴ്ചയിലേക്ക് ചെന്നെത്തുകയാണ് അല്ലെങ്കിൽ തയ്യാറെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തിന് വേഗതയേറി രക്തസഞ്ചാരം കൂടുകയും നാഡീവ്യൂഹങ്ങളും ലൈംഗിക ഗ്രന്ഥികളും ഉണർന്ന് പ്രവർത്തിക്കുകയും വികാരാവേശത്താൽ ഉന്മാദാവേശം ശരീരം മുഴുവൻ നിറയുകയും ചെയ്യും. അങ്ങനെ ശരീരവും മനസ്സും ഒരേ ലക്ഷ്യത്തിലേക്ക് പായുമ്പോൾ ലൈംഗിക അവയവങ്ങൾ വേണ്ട പോലെ വികസിക്കുകയും അല്ലെങ്കിൽ ഉദ്ധരിക്കുകയും ലൈംഗിക വീഴ്ചയ്ക്ക് പാകമാവുകയും ചെയ്യുന്നു. തൽക്കാലം ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത അവസരത്തിൽ സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിലേക്ക് അടുപ്പിക്കാൻ പൂർവ്വലാളനകൾക്ക് മാന്ത്രികമായ കഴിവുണ്ട്. ശരീരം വീഴ്ചയ്ക്ക് തയ്യാറാകാതെയുള്ള ലൈംഗിക ബന്ധം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. ഇത് അവർ വെറുക്കുകയും ചെയ്യുന്നു. ബാഹ്യലാളനകളിൽ മുൻകൈ എടുക്കാൻ പൊതുവെ സ്ത്രീകൾക്ക് മടിയാണ്. അതിനാൽ സ്ത്രീകളെ അതിന് പ്രേരിപ്പിക്കുന്നതും അവസരം നൽകുന്നതും വളരെ നല്ലതാണ്. പുരാണങ്ങളിൽ ഭൂമിയെ സ്ത്രീയോടാണോ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? സമുദ്രം പുരുഷനായും. ലൈംഗികതയുടെ കാര്യത്തിലും ഈ ഉപമകൾ വളരെ അർത്ഥവത്താണ്. ഭൂമി മെല്ലെ ചൂടുപിടിക്കുകയും മെല്ലെ തണുക്കുകയും ചെയ്യുന്നു. പുരുഷൻ അതിന് നേരെ വിപരീതവും. വളരെ വേഗം ചൂടുപിടിച്ച് വളരെ വേഗം തണുക്കുന്ന ഒരു പ്രകൃതമാണ് യഥാർത്ഥത്തിൽ പുരുഷനെ സംബന്ധിച്ച്. സ്ത്രീക്ക് ഉണരാൻ വളരെ സമയം വേണം. സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷൻ വേഗത്തിൽ ഉത്തേജിതനാവുകയും ലിംഗയോനി സംയോഗത്തിന് തുനിയുകയും ചെയ്യും. വൈകാതെ സ്കലനവും സംഭവിക്കും. ലൈംഗിക സുഖം അല്ലെങ്കിൽ രതിമൂർച്ചയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ നാലിലൊന്ന് സുഖവും സന്തോഷവും പോലും യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് അനുഭവിക്കാനുള്ള കഴിവില്ല. ആ രീതിയിലാണ് പുരുഷനെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് സ്ത്രീ വളരെ സാവകാശത്തിൽ മാത്രമേ ഉത്തേജിതയാവുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ പുരുഷന് സ്കലനം സംഭവിക്കുമ്പോഴും സ്ത്രീ ലൈംഗികമായി ഉത്തേജിക്കപ്പെട്ടിരിക്കാൻ ഇടയില്ല. നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും ലൈംഗിക സുഖം, രതിമൂർച്ച എന്തെന്ന് അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. മക്കളൊക്കെ ഉണ്ടാവും, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ യഥാർത്ഥ ലൈംഗിക സുഖം, രതിമൂർച്ച എന്തെന്ന് ഒരിക്കൽ പോലും അറിയാത്തവരാണ് മഹാഭൂരിപക്ഷം പേരും. സ്നേഹപൂർവമായ സംസാരം, ചുംബനം, തലോടൽ,
തുടങ്ങിയവയിലൂടെ സ്ത്രീ ശരീരം ലൈംഗിക ബന്ധത്തിനായി തയ്യാറെടുക്കുകയായി. ചാറ്റൽമഴയിൽ തുടങ്ങി പേമാരിയായി പെയ്യാൻ സ്ത്രീയെ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ചെയ്യേണ്ടത്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവൾക്ക് നൽകണം. ലൈംഗിക കലയിൽ അതിവിദഗ്ധനായ ഒരു പുരുഷൻ തൻ്റെ ഇണയെ കൊണ്ട് ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യപ്പെടുത്തുക അല്ലെങ്കിൽ ആവശ്യം ഉന്നയിപ്പിക്കുക എന്നിടത്തേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെയാണ് കാമകലയിൽ അതിവിദഗ്ധനായ ഒരു പുരുഷന്റെ വിജയം ഒളിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ഹൃദയവികാര കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് മുലകൾക്കുള്ളത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തേജന ശേഷിയുള്ള ഒരു ഭാഗമാണ് സ്തനങ്ങൾ. പൂർണ്ണമായും മാംസപേശികൾ കൊണ്ട് നിർമ്മിതമാണ് മുലകൾ. നാഡീതന്തുക്കൾ നിറഞ്ഞതാണ് സ്തനപേശികൾ. അതിനാൽ മുലകളിൽ മൃദുവായ സ്പർശനം പോലും സ്ത്രീകൾക്ക് വളരെ ആഹ്ലാദവും ആവേശവും പകരുന്നവയാണ്. ഈ മൃദു സ്പർശം സ്ത്രീ ആഗ്രഹിക്കുന്നതായിരിക്കണം, അല്ലാത്ത പക്ഷം തികച്ചും അരോചകമായിരിക്കും. മനസ്സിൽ ലൈംഗിക ചിന്ത ഉടലെടുക്കുമ്പോൾ മുലകളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്തനങ്ങൾക്കും മുലഞെട്ടുകൾക്കും ആ സമയം ചെറിയൊരു ഉത്തേജനമുണ്ടാകുന്നു. സ്ത്രീകൾക്ക് വികാര പരവശയാകാൻ മുലകളിലുള്ള ഈ തൂവലൊഴുകുന്നത് പോലുള്ള സ്പർശനം വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ശാസ്ത്രീയ ഗവേഷകർ പറയുന്നുണ്ട്. ലൈംഗിക ബന്ധ വേളയിൽ ഏതുതരം സ്തനപരിലാളനമാണ് പങ്കാളി ഇഷ്ടപ്പെടുന്നതെന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് പുരുഷന്മാർ ശ്രമിക്കേണ്ടത്. ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളിലെ ലൈംഗിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്ക്തിയിലേക്ക് വരുന്ന കത്തുകളിൽ വലിയൊരു ശതമാനവും ലിംഗവലുപ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പങ്കാളിയിൽ താല്പര്യം കുറയ്ക്കും എന്നാണ് ചില പുരുഷന്മാരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ലിംഗവലിപ്പക്കുറവ് സ്ത്രീകളിൽ യാതൊരുവിധ താല്പര്യക്കുറവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ ലിംഗവലിപ്പവുമായി വലിയ പ്രാധാന്യമൊന്നുമില്ല. പുരുഷന്റെ ശരീരത്തിന്റെ വലിപ്പ ചെറുപ്പത്തേക്കാൾ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് ലൈംഗികതയിലുള്ള പ്രകടനമാണ്. 4 മുതൽ 5 ഇഞ്ച് വരെയാണ് സാധാരണ ഉദ്ധരിച്ച ലിംഗത്തിന്റെ നീളം. എന്നാൽ യോനി നാളത്തിന് 2 ഇഞ്ചിൽ അധികം വരുന്ന ഭാഗത്ത് സംവേദനശേഷി ഉണ്ടാവില്ല. അതിനർത്ഥം അതിൽ കൂടുതൽ ലിംഗത്തിന്റെ പ്രവേശം തിരിച്ചറിയാനായിട്ട് സ്ത്രീകൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ്. ഇതിനായി ഉദ്ധരിച്ച നിലയിൽ ലിംഗത്തിന് 2 ഇഞ്ച് നീളത്തിലുള്ള പേശികളിൽ ഉദ്ദീപിപ്പിച്ചാൽ മതിയാവും. പരിധിയിൽ കവിഞ്ഞ വലുപ്പമുള്ള ലിംഗം സ്ത്രീകളിൽ അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. ലൈംഗിക ബന്ധത്തിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെടുന്ന സവിശേഷ ആഹ്ലാദ അവസ്ഥയാണ് രതിമൂർച്ച. രതിമൂർച്ച സമയത്ത് സ്ത്രീകളിലെ ശ്വാസക്രമവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നു. യോനിയും വസ്തിപ്രദേശവും മിടിക്കും. ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. പലപ്പോഴും സ്ത്രീകൾ രതിമൂർച്ച അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അറിവില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം. 3-ൽ 1 സ്ത്രീകൾക്ക് മാത്രമേ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയാറുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ത്രീകളും രതിമൂർച്ച എന്തെന്ന് ഒരിക്കൽ പോലും അനുഭവിക്കാത്തവരാണ്. എന്നാൽ രതിസംതൃപ്തിക്ക് കൃത്യമായ രതിമൂർച്ച അനിവാര്യ ഘടകമല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രതിമൂർച്ചയിൽ എത്തിയില്ലെങ്കിലും സുഖകരമായ ലൈംഗിക ബന്ധം സാധ്യമാകും. മഹാഭൂരിപക്ഷം സ്ത്രീകൾക്കും ഒരേ ബന്ധത്തിനിടെ തന്നെ നിരവധി തവണ രതിമൂർച്ചകൾ അനുഭവിക്കുവാൻ സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ കഴിയുന്നവരാണ്. രതിമൂർച്ചയെ തുടർന്ന് ആലസ്യത്തിലാകുന്ന അവസ്ഥയിൽ പുരുഷന്റെ സ്നേഹലാളനകൾ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. അത് നൽകാൻ പുരുഷൻ മറക്കുകയും അരുത്. ഈ സ്നേഹലാളനകൾ കൂടി ചേരുന്നതാണ് സ്ത്രീ ലൈംഗിക സംതൃപ്തി എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്തതിൽ. ശുക്രിയ ഫിമിലെങ്കിൽ ബൈ.